എൻ്റെ പേര് കരിക്കകം ത്രിവിക്രമൻ. ഞാൻ കഥകളി ശില്പമാണ് ചെയ്യുന്നത്. ഏറ്റവും ചെറിയ ശില്പം മുതൽ ഒരാൾ വലുപ്പത്തിലുള്ള ശില്പം വരെ ഞാൻ തടിയിൽ ചെയ്യാറുണ്ട്. അത് പച്ച, കത്തി, താടി, കരി, മിനുക്ക്, വട്ടമുടി, അങ്ങനെയുള്ള എല്ലാ വേഷങ്ങളും ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു കഥകളി കലാകാരൻ എങ്ങനെയാണോ വേഷം കെട്ടി നിൽക്കുന്നത് അതുപോലെ മുദ്രയോടുകൂടി തടിയിൽ ചെയ്യുകയും അതിനുശേഷം നാണയാഭരണങ്ങളെല്ലാം അണിയിച്ച് അതിനിട്ട് അതേ രീതിയിൽ തന്നെ വിൽക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ കഥകളി ശില്പങ്ങൾ ചെയ്യുന്നത് കുമ്പിൾ തടിയിലാണ്. കുമ്പിൾ തടി എന്ന് പറഞ്ഞാൽ വൈറ്റ് വുഡ്, സോഫ്റ്റ് വുഡാണ്. അതിൽ ആദ്യം ഒരു തടിയെടുത്ത് ഒരു ആളിൻ്റെ ഷേപ്പ് പെൻസിൽ കൊണ്ട് വരച്ച് കട്ട് ചെയ്തെടുത്ത് അത് ഇതുപോലെ പാദം മുതൽ തല വരെയുള്ള ഫിഗർ ഇതിൽ ചെയ്തതിന് ശേഷം കൈപ്പത്തി പല ഷേപ്പിൽ ചെയ്ത് മുദ്രയ്ക്കനുസരിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ വച്ച് ഓരോ പീസിലും ഇങ്ങനെ വച്ച് ജോയിൻ ചെയ്ത് ഇവിടെ വച്ച് സ്ക്രൂ ചെയ്ത് ബലപ്പിച്ചതിന് ശേഷം കിരീടം എല്ലാം കളഞ്ഞ് വാങ്ങിക്കുന്നതാണ് ഈ കിരീടം. ഇത് ഏത് സൈസിലാണോ ചെയ്യുന്നത് അതനുസരിച്ചുള്ള തടിയിൽ അതിൻ്റെ കിരീടമെല്ലാം കളഞ്ഞ് വാങ്ങിച്ചാണ് ചെയ്യുന്നത്. എന്തൊക്കെ ആയുധങ്ങളാണ് വേണ്ടത് അതനുസരിച്ചുള്ള കൈപ്പത്തിയാണിത്. ഇതിൽ ശ്രീകൃഷ്ണനാണെങ്കിൽ ചക്രം, ഭീമസേനാണെങ്കിൽ ഗദ, കാട്ടാളനാണെങ്കിൽ അമ്പും വില്ലും, അങ്ങനെ ഓരോ വേഷത്തിനും അനുയോജ്യമായ ആയുധങ്ങൾ ഈ വലതുവശത്തെ കയ്യിൽ വയ്ക്കുകയും ഇടതുവശത്ത് മുദ്ര പിടിച്ചുകൊണ്ടുള്ള ഈ കൈപ്പത്തിയും ചെയ്തു വയ്ക്കുന്നു. എൻ്റെ പിതാവിൻ്റെ പേര് ഭാസ്കരൻ ശാസ്ത്രികൾ. അദ്ദേഹം ഒരു കഥകളി യോഗം മാനേജരും ഹൈസ്കൂൾ അധ്യാപകനുമായിരുന്നു. സ്വന്തമായിട്ട് തിരുവനന്തപുരത്ത് ശ്രീ ഭഗവതി വിലാസം കഥകളി യോഗം എന്ന പേരിൽ ഒരു കഥകളി യോഗം നടത്തിയിരുന്നു. അങ്ങനെ അച്ഛൻ എന്നെ കഥകളിയുടെ വേഷം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കഥകളിയുടെ വേഷം പുറപ്പാട് ഞാൻ അരങ്ങേറ്റം നടത്തുകയും മുദ്രയും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അച്ഛൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം സ്കൂൾ ഓഫ് ആർട്സിൽ എന്നെ ഐവറി വുഡ് കാർവിംഗ് ആൻഡ് ഇൻലേ വർക്ക് എന്ന് പറഞ്ഞ സെക്ഷനിലെ ഡിപ്ലോമ കോഴ്സിന് പഠിക്കാൻ ചേർക്കുകയും 4 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ഞാൻ പാസ്സാവുകയും ചെയ്തു. അങ്ങനെയാണ് എനിക്ക് കഥകളി ശില്പത്തിനോടും കഥകളിയോടും താല്പര്യം വരികയും അച്ഛൻ്റെ പേരിൽ ഭാസ്കര ആർട്സ് കഥകളി ശില്പ കേന്ദ്രം എന്ന് പറഞ്ഞ ഈ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങുന്നതിനും കാരണമായത്. എൻ്റെ ഭാര്യ അജിത ഭാര്യയാണ് ഈ വേഷത്തിന് വേണ്ടുന്ന എല്ലാ ഡ്രസ്സും തച്ചിരുന്നത്. എല്ലാം കഴിഞ്ഞ ശേഷം ഒന്നേന്ന് പ്രൈമർ അടിച്ച് പെയിൻറ്റ് ചെയ്ത് ഒരു പച്ച വേഷമാണോ കത്തി വേഷമാണോ നോക്കിയിട്ട് അതനുസരിച്ച് മുഖത്ത് അതിൻ്റെ ചുട്ടി കുത്തുന്ന അലുമിനിയം ഷീറ്റ് കൊണ്ടാണ് ചുട്ടി കുത്തുന്നത്. ഒട്ടിച്ചതിന് ശേഷം ഒന്നേന്ന് പെയിൻറ്റ് ചെയ്യുന്നു. ഒരു കഥകളിക്കാരന് ഏതൊക്കെ വേഷമാണോ ആവശ്യം, ഏതൊക്കെ കളറാണോ അതനുസരിച്ച് പെയിൻറ്റ് ചെയ്ത് ഹസ്തഘടകം, വള, തോൾപൂട്ട്, പരുത്തിക്കാമണി, കൊല്ലാരം, പടിയരഞ്ഞാണം, ചെവിപ്പൂ, തോട, ഇതെല്ലാം തടിയിൽ ചെയ്താണ്. തടിയിൽ തന്നെ ചെയ്ത് പ്രൈമർ അടിച്ച് പെയിൻറ്റ് ചെയ്ത് ഗോൾഡൻ പെയിൻറ്റ് കൊടുത്ത് കഥകളിക്ക് ഉപയോഗിക്കുന്നതിൻ്റെ അതേ സാധനം അതുപോലെ ശില്പത്തിനനുസരിച്ച് പ്രൊപ്പോഷൻ തെറ്റാതെ ചെറിയ രീതിയിൽ ചെയ്താണ് ഇതെല്ലാം ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ ഒരു ശില്പത്തിന് തന്നെ 5 ദിവസത്തെ ജോലിയോളം വരുന്നുണ്ട്. Thank you.
1989 ഞാൻ ഒരാൾ വലിപ്പമുള്ള ഒരു കഥകളി ശില്പം ചെയ്ത് എക്സിബിഷൻ വയ്ക്കുകയും അന്ന് എനിക്ക് തിരുവനന്തപുരം സംസ്ഥാന കരകൗശല വികസന കോർപ്പറേഷൻ്റെ കഥകളി ശില്പ നിർമ്മാണത്തിനുള്ള സ്റ്റേറ്റ് ലെവൽ അവാർഡ് ലഭിക്കുകയും ചെയ്തു. ഈ കല പഠിക്കാൻ കൂടുതൽ ആൾക്കാർ വരുന്നില്ലെങ്കിലും എനിക്ക് പ്രധാനമായി ഒരു ശിഷ്യനുണ്ട്, സുരേഷ് എന്നാണ് പേര്. അദ്ദേഹം കരിക്കകത്താണ്. മാത്രമല്ല എനിക്കിതിനെ ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരത്തോ കേരളത്തിലോ മാത്രമല്ല, ഇതിനെ അന്യരാജ്യത്ത് കയറ്റി അയക്കത്തക്ക രീതിയിൽ കുറച്ച് കുട്ടികളെ കൂടെ പഠിപ്പിച്ച് ഇത് ഒരു ഇതിനെ ഡെവലപ്പാക്കി കൊണ്ടുവരണമെന്ന് എനിക്ക് ആദ്യമായ ആഗ്രഹമുണ്ട്. അതിനൊരു അവസരം കിട്ടുമെങ്കിൽ ഞാൻ അത് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു.